ബി അൻവർ സമ്മേളന സ്ഥലത്തേക്ക് എത്തുകയാണ്. 10-15 മിനിറ്റ് മുമ്പാണ് അൻവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ രാഷ്ട്രീയം പറഞ്ഞില്ല, പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചകളുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അൻവർ നൽകി. അത് ഉപയോഗിച്ച ഭാഷയിൽ അടക്കം പാതി തമിഴിലും ഏതാണ്ട് പൂർണ്ണമായും തമിഴിലായിരുന്നു അൻവർ ഒരു ഘട്ടത്തിന് ശേഷം സംസാരിച്ചത്. ഇനി അങ്ങോട്ട് തമിഴിലായിരിക്കും സംസാരിക്കുക എന്ന് പറയുന്നത്. ഡി എം കെയുമായി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിനുള്ള സാധ്യത അൻവർ കാണുന്നുണ്ട്. ഡി എം കെ അങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം, അത് പിന്നാലെ അറിയേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നുമില്ല. എന്തായാലും ഇത്രയും ആളുകളെ ഈ വേദിയിലേക്ക് സമ്മേളന സ്ഥലത്തേക്ക് എത്തിക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനക്കൂട്ടമാണ്. തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ അൻവർ വിഘടിച്ചു പോകുന്ന ഘട്ടത്തിൽ ഒരാളും ഉണ്ടാവില്ല, അൻവറിനൊപ്പം ഒരാൾക്കൂട്ടവും ഉണ്ടാവില്ല, ഒരു പാർട്ടി പ്രവർത്തകനും ഉണ്ടാവില്ല എന്നൊക്കെ സി പി എം ഒക്കെ അവകാശപ്പെട്ടെങ്കിലും അങ്ങനെ ആയിരുന്നില്ലെന്ന് ആദ്യത്തെ അൻവറിന്റെ സമ്മേളനം മുതൽ വ്യക്തമായതാണ്. ഇതിപ്പോ വലിയ ഒരു ജനക്കൂട്ടത്തിന്, 100,000 എന്നൊക്കെ സാന്ദർഭികമായി പറഞ്ഞെങ്കിലും അത്ര ഇല്ലെങ്കിൽ പോലും നമുക്കറിയാം ഈ പന്തൽ ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നടക്കം കുറച്ചുപേരെങ്കിലും എത്തിക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ പ്രതിനിധികൾ സംസാരിച്ച ആളുകളൊക്കെ പറയുന്നത് മിക്കവാറും സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സി പി എം അംഗങ്ങളല്ല, സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ അൻവറിനൊപ്പം കോൺഗ്രസിൽ നിന്നോ ലീഗിൽ നിന്നോ ഒക്കെ സി പി എമ്മുമായി ചേർന്ന് പോകാൻ തുടങ്ങിയ ആളുകളാണ്. ആ ആളുകളാണ് ഇപ്പോൾ അൻവറിന്റെ രാഷ്ട്രീയം എന്തെന്ന് അറിയാൻ ആകാംക്ഷയോടെ എത്തിയിരിക്കുന്നത്. അൻവറിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നടക്കാൻ തീരുമാനിച്ചെത്തിയിരിക്കുന്നത്. എത്ര ദൂരം അവരെ അൻവറിനെ കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനം. അൻവർ ഇപ്പോൾ സമ്മേളന വേദിയിലേക്ക് എത്തുന്നതിന്റെ സമ്മേളന വേദിയിലെത്തി നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സമകാലിക കേരള രാഷ്ട്രീയത്തിലെ നേരിന്റെ നായകൻ, നിങ്ങളുടെ സ്വന്തം പി വി അൻവർ എം എൽ എ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രതിസന്ധികളിലും തന്റെ ഇച്ഛാശക്തി കൊണ്ട് സധൈര്യം നേരിട്ട് നേരിന്റെ വഴിയിൽ സ്വന്തം നിലപാടുകളും നയങ്ങളും പ്രഖ്യാപിക്കാൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നുവരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. പുറത്ത് നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഈ ഓഡിറ്റോറിയത്തിലേക്ക് പന്തലിലേക്ക് കയറി നിൽക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയങ്കരനായ നമ്മുടെ പ്രിയങ്കരനായ എന്നല്ലേ സമകാലിക കേരള രാഷ്ട്രീയത്തിലെ നേരിന്റെ നായകൻ പി വി അൻവർ എം എൽ എ ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. പി വി അൻവർ എം എൽ എ സമ്മേളന വേദിയിലെത്തിയിരിക്കുന്നു. ഇങ്കുലാബ് വിളികളുമായാണ് അൻവറിനെ അനുയായികൾ വേദിയിലേക്ക് ആനയിച്ചത്. മഞ്ഞ മാല അണിയിച്ച് അൻവറിനെ ആനയിച്ചു. അൻവർ ഇപ്പോൾ വേദിയിൽ കസേര വലിച്ചിട്ട് ഇരുന്നു. ഇനി എന്താണ് അടുത്തത്? സ്വാഭാവികമായും
സ്വാഗത പ്രസംഗം ഉണ്ടാകും. നേരത്തെ കഴിഞ്ഞ ആദ്യ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ സുഖുവാണോ ഇന്നും സ്വാഗതം പറയുന്നതെന്ന ആകാംക്ഷയുണ്ട്. ഏറ്റവും പ്രധാനം പി വി അൻവറി പുതിയ രാഷ്ട്രീയ നീക്കവുമായി പോകുമ്പോൾ എന്ത് രാഷ്ട്രീയമാണ്, എന്ത് പുതിയ രാഷ്ട്രീയമാണ് അൻവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്, പ്രത്യേകിച്ച് അൻവർ താനൊരു പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ന്യൂനപക്ഷങ്ങൾ, ദളിതർ, പിന്നോക്കക്കാർ എന്ന നിലയിലായിരിക്കും അവരെല്ലാം ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുകയെന്നായിരുന്നു അവകാശപ്പെട്ടത്.